ഒരു സ്ത്രീയുടെ പല ഏജിലെടുത്തിട്ട് ഇവർ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ് ഏതാണെന്ന് ഞാൻ നോക്കി ഞാൻ എനിക്ക് പരിചയമുള്ള എല്ലാ പെട്ടികളും എടുത്ത് ഞാൻ നോക്കിയതാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ലോകത്തെ ഭൂരിഭാഗം സ്ത്രീകൾ സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ് നാൽപ്പത്തി ടു നാല്പത്തഞ്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പുരുഷൻ സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ് ഒരു ഇരുപത്തി റ്റു ഇരുപത്തഞ്ചാണ് പുരുഷൻ അതിന് എനിക്കെങ്ങനെയത് കിട്ടിയെന്ന് ഞാൻ പറയാം ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിലേക്ക് എത്തുമ്പോഴേക്കും അതായത് ഒരു സ്ത്രീ പലപ്പോഴും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന കുട്ടിയാണ് അവൾ വിദ്യാഭ്യാസം ഉണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു ഭർത്താവ് ജോലി വേണ്ടാന്ന് പോകണം അല്ലെങ്കിൽ ജോലിക്ക് പോയി ശരി അപ്പം നമ്മുടെ പല ഇഷ്ടങ്ങളും അവിടെ ഒതുക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവിടെ നിർത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിർത്തി പോട്ടെ ഇതിങ്ങനെ പോയി പിന്നെ മോനും വോക്കൊക്കെ വേണ്ടിയിട്ടുള്ള ജീവിത സമർപ്പണമായി മാറും പക്ഷേ ഈ മോനും മോളും എന്ന് പറയുന്നത് ഞാൻ പറയുന്ന ഒരു ടിപ്പിക്കലി ഒരു സ്ത്രീയാണ് പറയുന്നത് കേട്ടോ ഏജിന് അങ്ങനെ എടുക്കരുത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിനൊക്കെ ഒരു കല്യാണം കഴിഞ്ഞു ആ പെൺകുട്ടിക്ക് ഒരു പ്ലസ് ടു വരെ ഇപ്പോൾ എസ് എസ് സിക്ക് ഓടി നടക്കുന്നു പ്ലസ് ടു ആവും ഇതാവുന്നു മക്കൾക്ക് മാർക്ക് കിട്ടിയേ പറ്റും ഈ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ പിന്നെ മക്കോ അമ്മ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവർ ഹോസ്റ്റലിലേക്ക് പോകുന്നു അവർ വിദേശത്തേക്ക് പോകുന്നു ഇവിടെയാണ് ഒരു സ്ത്രീ ഒറ്റപ്പെടുന്നത് ഞാൻ പറയുന്നു ഏജ് എന്ന് ഞാൻ എവറേജ് പറഞ്ഞതാണ് ഏതൊരു സ്ത്രീയും അവരുടെ മക്കൾ ഒരു പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം അവരെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ അവരടുത്തൊക്കെ തന്നെയുണ്ട് പക്ഷെ അവർ അമ്മ അമ്മയ്ക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് കരുതുന്നു ഈ ഭർത്താവിനെ കല്യാണം കഴിച്ചൊരു പുരുഷനുസരിത്തോളം എന്താ സംഭവിക്കാം ആ തുടക്കമുള്ള മോളെ കരളേന്നുള്ള ആ ഡയലോഗൊക്കെ വിട്ടു പിന്നെ അങ്ങനെ അങ്ങനെ പത്ത് പതിനൊക്കെ ആയി അപ്പം നമുക്ക് തോന്നും ഭർത്താവിൻ്റെ ഇന്ന് പഴയത് പോഹം കിട്ടുന്നില്ല ഞാൻ പറയുന്നു ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പുറത്ത് പറയുന്നുണ്ടോ അല്ലയെന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്നാൽ അപ്പം ഈ ഒരു സമയത്ത് ഈ ഒറ്റപ്പെടലിൽ നിന്നും അത്ര ഇഷ്ടപ്പെടുന്ന ഞാൻ പറയുന്നത് ആരുമില്ലാത്തൊരവസ്ഥ അല്ലേ ഭർത്താവ് ചിലപ്പോൾ ലോങ്ങിലായിരിക്കും മക്കളാണെങ്കിലും അവിടെയാണ് ആസ്വദിക്കുന്നത് ഷെ അന്ന് ഞാൻ ഭരതനാട്യം പകുതിയാക്കി വെച്ചു ഷേ അന്ന് എനിക്കൊരു സിനിമയിൽ അവസരം കിട്ടിയിട്ട് ഞാൻ പോയില്ല പോവായിരുന്നു ഏഹ് ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ ഇവർ സപ്രസ് ചെയ്തിരിക്കുന്ന ഇവർ അടിച്ചമർത്തിയിരിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും സ്ലോലി പൊങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കും കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ആൾക്കാർ തള്ളച്ചി ആ ഓക്കെ ഈ പ്രായത്തിലാണോ ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ പോകേണ്ടത് നമുക്ക് ഇപ്രായത്തിലാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രീതിയിൽ ഇവരെ സമൂഹം കാണാൻ കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പ്രശ്നം വരും ഞാൻ മനസ്സിലാക്കിയത് ഇതേ പ്രശ്നമാണ് ഈ ആദരിയുടെ മകൾ അഞ്ജലി എന്ന സിനിമയിൽ ആ ആതിര എന്ന് പറയുന്ന പെൺകുട്ടി അനുഭവിക്കുന്ന പ്രശ്നം കാരണം അവർക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു കുടുംബം വേണമെന്ന് ഒരുപാട് പ്രായമായിട്ടില്ല പക്ഷേ ഇതിന് സമൂഹം എങ്ങനെ കാണും കാരണം സമൂഹത്തിൻ്റെ മുന്നിൽ എന്താണ് ആ വലിയ മോളുണ്ട് ആ അതേസമയം ഒരു പുരുഷൻ്റെ ഐഡന്റിറ്റി ക്രൈസിസ് വരുന്നത് ഇരുപതിൻ്റെ ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിലാണ് കാരണം ഒരു ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു സ്ത്രീൻ്റെ അവസ്ഥയല്ല ഒരു പുരുഷനെ വരുന്നത് പുരുഷൻ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രഗ്ളിംഗ് ആണ് അവര് കാരണം ജോലി അതിപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ഡോക്ടറാണ് എഞ്ചിനീയറാണ് ഒന്നും പറഞ്ഞിട്ട് ചെയ്യാല്ല കല്യാണത്തിന് പോകുമ്പോൾ മോനെന്ത്ണ്ടെന്ന് നോക്കും അത് ഇരുപത് തന്നെ ആവണമെന്നില്ല ഇരുപത്തിരണ്ടെ ടു ഇരുപത്തെട്ടൊക്കെ വരാം അപ്പം നമുക്ക് നിങ്ങളിപ്പോൾ ഒരു എം ബി എ ആണ് അല്ലെങ്കിൽ നിങ്ങൾ എം സി എ ആണ് അല്ലെങ്കിൽ നിങ്ങൾ നമ്മ എം ബി ബി എസ് ആണെങ്കിൽ പോലും എം ബി എസ് എം ഡി കഴിഞ്ഞു ഓ ഇനി എവിടെ ഞാൻ അത് ഞാൻ ഒരു പേരെടുത്തൊരാളാവണ്ടേ നിങ്ങൾ എൽ എൽ ബി ആണ് പക്ഷെ ഒരു പേരെടുത്ത വക്കീലാവണ്ടേ അല്ല വലിയ ഡിഗ്രി ഉണ്ട് അപ്പോൾ അവിടെയാണ് നിങ്ങൾ കൂടുതൽ ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒരു കല്യാണം കല്യാണത്തിന് വേണ്ടിയിട്ടല്ല ഒരാളെ മുന്നിൽ എന്തെങ്കിലും ജോലിന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇതാണ് അമ്മ ഇതാണ് ഇതാണെന്നല്ലോ അവിടെ ആ ജോലി കിട്ടുന്ന പിരീഡ് വരെ നിങ്ങളുടെ എഡ്യൂക്കേഷന് ശേഷം ജോലി കിട്ടുന്ന ഒരു പീരീഡ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ പെണ്ണ് കിട്ടുന്ന സമയം വരെ ഞാൻ പറഞ്ഞത് നിങ്ങൾ കല്യാണം വരെ കല്യാണത്തിനോടുള്ള ഇതല്ല കല്യാണം വരെ നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കല്യാണം വരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇത്രയും സ്ട്രഗിളിങ് അവർ മൊത്തം ലൈഫിൽ ചെയ്യുന്നില്ല അവരൊരു സ്വാഭാവികതയിലാണ് സ്വാഭാവികതയിലാവുന്നു ഞാൻ മനസ്സിലാക്കിയതാണ് കാരണം ആ സ്ട്രഗിളിങ്ങിന് അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ല ഒരാളോട് പുറത്ത് ചോദിക്കുമ്പോൾ എന്തെങ്കിലും ജോലി ഒന്നായില്ലേ എന്ന് പറയുമ്പോൾ എല്ലാം വിദേശ സ്ഥലങ്ങൾ വിദേശത്ത് വിട്ടെന്തെങ്കിലും തിരിച്ചു വന്നതല്ല എനിക്ക് അത് ശരിയാവുന്നില്ല അപ്പോൾ എല്ലാവരും ചോദിക്കും നോക്ക് കല്യാണാലോചന വരുമ്പോൾ ചെക്കൻ എന്താ ജോലി അല്ല അച്ഛനും അമ്മയോ വലിയ വീടുണ്ട് വലിയ വീടൊക്കെ ഉണ്ടായിക്കോട്ടെ പണി എന്താ നോക്കി അതിനൊരു ഉത്തരം പറയലാണ് ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീ എന്നാണ് അപ്പോൾ പുരുഷന്റെ കാര്യം അവിടെ നിന്ന് കേട്ടോ നമുക്ക് പിന്നീട് ഒരു സിനിമ നോക്കാം ഇപ്പോ ഇത് സ്ത്രീകളെന്താ വരുന്നത് ഇത് വളരെ സീരിയസ് പ്രശ്നമായി വരികയാണ് ഒരു ചെറിയൊരു കളവാണ് പക്ഷേ ആ കളവിന് അവർ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതമായി മാറിയത് ആണ് മലയാള സിനിമയിൽ ഇന്നേവരെ ആരും പറയാത്ത പ്രമേയം ഭാര്യയുടെ അമ്മയെ പ്രണയിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അതിനെ എങ്ങനെ ചെയ്യുന്നു ഈ സിനിമ ചെയ്യുമ്പോൾ സിനിമ ചെയ്യുന്ന തന്നെ ചെയ്യുമ്പോൾ എല്ലാ മേഖലയിലും ക്യാമറ ഒഴിച്ചുള്ള എല്ലാ മേഖലയും ചെയ്യുന്നതാണ് എന്റെ അറിവ് ക്യാമറ ചെയ്യാറില്ല എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്

എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പുതുതായിട്ടൊരു കുട്ടി വരാം ഹലോ ആ എനിക്ക് അഭിനയിക്കണം എന്നുണ്ട് സാർ നിങ്ങളെ പേരെന്താ സന്തോഷ് പണ്ടേറ്റ് സാർ ആരുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു തീർന്നു ഞാൻ ആരുടെ ഒരു സിനിമ സെറ്റ് ഉണ്ടല്ലെന്നറിയാൻ പറ്റും കുട്ടീനോട് ഞാൻ ഞാനില്ല ഞാനിപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് സിനിമയാണ് ആരും അസിസ്റ്റൻ്റെ ഒന്നായില്ല ഇല്ല ഇതേതാ ബാനറ് ഞങ്ങൾ ശ്രീകൃഷ്ണ ഫിലിംസ് എൻ്റെ ബാനറാ ഈ ബാനർ വേറെ പടം ചെയ്തിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ഏതെങ്കിലും സിനിമ മുമ്പ് ചെയ്തിട്ടുണ്ടോ ഷോർട്ട് ഫിലിം എങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഒരാളെ ഞാൻ കൺവിൻസ് ചെയ്യുന്ന ഇതിലോ എല്ലാം ഇല്ല 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 എന്നാണ് ഒരുപാട് ബുദ്ധിമുട്ടില്ല എന്നാലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതിൽ ആണിനെ ആയാലും പെണ്ണിനെ ആയാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് ചിന്തോഷിച്ചു പക്ഷേ അടുത്ത സിനിമ മുതൽ ഇങ്ങോട്ട് എന്തായി പിന്നെ അല്ലോ സന്തോഷപ്പെട്ടിട്ടാണ് ആ സന്തോഷ് സാറേ ആ എനിക്ക് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടോ ആ നിങ്ങൾ എന്നാണ് ഇന്റർവ്യൂ കണ്ടു അല്ലെങ്കിൽ നിങ്ങൾ അന്ന് മലയാളി ഹൗസ് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ സൂര്യാ ടി വിയാണ് സൂര്യ ആ മലയാളി ഹോസ് ഞാൻ സ്ഥിരം കാണുന്ന കേട്ടോ അയ്യോ ഉൾ ഔട്ടായപ്പോൾ എനിക്ക് വിഷമം തോന്നി ഇങ്ങനെ അല്ലെ സംതി അതല്ലെങ്കിൽ അവര് പറയും മറ്റേ സോങ് നന്നായിരുന്നിട്ടോ അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിൽ ഞാൻ ഉണ്ടിട്ടോ എന്നൊക്കെ പറയും അപ്പോൾ ഇപ്പൊ ഈ ഗാന്ധ്രയുടെ മകൾ അഞ്ചു രൂപയ്ക്ക് എത്തുമ്പോഴേക്കും എനിക്കൊരു രാജപാതയിലൂടെ നിങ്ങളെ നേരത്തെ ചെറിയ രാജപാതയിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ നേരെ തിരിച്ചാണ് ഫേസ്ബുക്കിലൊക്കെ സന്തോഷം ഇപ്പൊ ഇന്ന് പോലും കുറെ പേര് ഫോട്ടോ ഇട്ട് വന്നിട്ട് സംസാരം എനിക്ക് പറ്റി ഉണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിലുള്ളതിൽ നിന്നൊന്ന് തെരഞ്ഞെടുക്കുക ലൈലേക്ക് എത്തി അതെ അതെ അതെ